നമസ്കാരം. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ. കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ്, മുൻ ചോദ്യപേപ്പറുകൾ, മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.slearners.com സന്ദർശിക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. മൗലാന ആസാദ് എന്ന് പൊതുവെ അറിയപ്പെട്ടിരുന്ന അബ്ദുൽ കലാം ആസാദിന്റെ മുഴുവൻ പേര് അബ്ദുൽ കലാം മൊഹിയുദ്ദീൻ അഹമ്മദ് എന്നാണ്. 1888 നവംബർ 11 മെക്കയിലാണ് അബ്ദുൽ കലാം ആസാദ് ജനിച്ചത്. ആസാദ് എന്ന തൂലികാ നാമത്തിലാണ് അബ്ദുൽ കലാം ആസാദ് രചനകൾ നടത്തിയിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1923 ഡൽഹിയിൽ നടന്ന പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു അബ്ദുൽ കലാം ആസാദ്. 35 വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ അബ്ദുൽ കലാം ആസാദ് INC ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനാണ്. 1940 മുതൽ 1946 വരെ അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അബ്ദുൽ കലാം ആസാദിനെ ഷോ ബോയ് ഓഫ് ദ കോൺഗ്രസ് എന്ന് മുഹമ്മദ് അലി ജിന്ന വിശേഷിപ്പിച്ചു. 1931 ദർശന സത്യാഗ്രഹത്തിന് അബ്ദുൽ കലാം ആസാദ് നേതൃത്വം നൽകി. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് അബ്ദുൽ കലാം ആസാദാണ്. അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ലിസാൻ സിദ്ദിഖ് എന്ന ഉറുദു വാരിക ആരംഭിച്ചത് അബ്ദുൽ കലാം ആസാദാണ്. ലിസാൻ സിദ്ദിഖ് എന്ന പദത്തിനർത്ഥം സത്യനാദം എന്നതാണ്. അബ്ദുൽ കലാം ആസാദ് രചിച്ച ഖുറാൻ വ്യാഖ്യാനമാണ് തർജുമാൻ അൽ ഖുറാൻ. അൽ ഹിലാൽ, അൽ ബലാഖ് എന്നിവ അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച രണ്ട് ഉറുദു പ്രസിദ്ധീകരണങ്ങളാണ്. 1914 അൽ ഹിലാൽ നിരോധിക്കപ്പെട്ടു. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ്. 1956 ഫെബ്രുവരി 22 അബ്ദുൽ കലാം ആസാദ് അന്തരിച്ചു. 1992 അബ്ദുൽ കലാം ആസാദിന് ഭാരതരത്നം ലഭിച്ചു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.